കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ ദിവസം മാത്രം പനി ബാധിച്ച് 2500 പേരാണ് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. കൊതുക് നിവാരണത്തിനായുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുമ്പോഴും ദേശീയപാതയുടെ ഇരുവശത്തും കൊതുക് വളർത്തൽ കേന്ദ്രങ്ങൾ സജീവമാണ്. വേനൽ കടുത്തതോടെ ദേശീയപാതയ്ക്ക് ഇരുവശത്തും കരിക്ക് കച്ചവടക്കാരും സ്ഥാനം പിടിച്ചു. കരിക്ക് കച്ചവടം ധാരാളമായി നടക്കുന്ന പ്രദേശങ്ങളിൽ കൊതുകിന്റെ സാന്നിധ്യം കൂടുതലാണെന്നാണ് കണ്ടെത്തൽ. കരിക്കൻ തൊണ്ടുകൾ അലക്ഷ്യമായി ഉപേക്ഷിക്കുന്നതാണ് ഇതിന് കാരണം. ഈ തൊണ്ടുകളിൽ കൂത്താടികൾ പെരുകയാണ്. ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ് നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യങ്ങൾ കണ്ടെത്തിയത്. ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ആരോഗ്യവകുപ്പിനൊപ്പം തദ്ദേശ സേവന വകുപ്പും പൊതുജനങ്ങളും സഹകരിക്കണമെന്ന് DMO ആവശ്യപ്പെട്ടു. ഇളനീർ കച്ചവടക്കാർ അവരുടെ ഈ തൊണ്ടും ചിരട്ടയൊക്കെ കണ്ടിട്ടേക്കില്ലേ, അപ്പോൾ അതിൽ വെള്ളം നിന്നിട്ട് മഴവെള്ളം നിന്നിട്ട് ഉണ്ടാകുന്നുണ്ട്. ഇപ്പം നമുക്കിപ്പം പാരിപ്പള്ളി ഏരിയയിൽ കുറച്ച് ഡെങ്കി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മയ്യനാട് ഏരിയയിൽ. അപ്പോൾ അത് ഈ ചിരട്ടയിലൊക്കെ വെള്ളം നിന്നിട്ടുണ്ടാകുന്നതാണ്. അപ്പം നമുക്കിതിന് പ്രധാനമായിട്ട് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ സോഴ്സ് റിഡക്ഷൻ, കൊതുക് ഉണ്ടായ കൊതുകിനെ നശിപ്പിക്കുന്നതിനേക്കാൾ നമ്മൾ വരാതെ നോക്കുക എന്നുള്ളതിന്. കഴിഞ്ഞ ദിവസത്തെ കണക്ക് പ്രകാരം 2500 പേരാണ് പനി ബാധിച്ച് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. വിവിധ സ്വകാര്യ ആശുപത്രിയിലെത്തിയവരുടെ എണ്ണം ഇതിൻ്റെ ഇരട്ടിയോളം വരും. ഇതിൽ കൂടുതലും വൈറൽ പനി ബാധിച്ചവരാണ്. 60 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. മഴക്കാലം തുടങ്ങുന്നതോടെ പകർച്ചപ്പനി ബാധിതരുടെ കണക്ക് ഇനിയും കൂടുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. കൊതുക് നിവാരണത്തിനും പകർച്ചവ്യാധികൾ തടയുന്നതിനും അധികൃതർ സത്വര നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ കരിക്കിൻ തൊണ്ടിലൂടെയും മറ്റും കൊതുക് പകരുന്നത് പ്രതിരോധിക്കാൻ ജനങ്ങളുടെ പങ്കാളിത്തം കൂടിയേ തീരൂ. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.